റിപ്ലൈ അയച്ചു സർ. കാലികൻ കമ്പനിയിലേക്കല്ലേ ഇന്നലെ ഈവനിങ് കൊറിയറിൽ അയച്ചു. പിന്നെ എന്താ സർ? ഒന്നുമില്ല, കൊറിയർ അയച്ചില്ലേ? ആ പെൺകുട്ടിയുടെ മറുപടി കിട്ടിയോ? അത് പിന്നെ സാറിന് എന്തോ ഒരു ടെൻഷൻ. എന്ത് പറ്റി സർ? എന്നെ പറ്റി എന്തോന്നാ കരുതിയത്? നിങ്ങൾക്കൊക്കെ കൊഞ്ചി കുഴയാനുള്ള കളിപ്പിള്ളയാണെന്നോ? പൊതുവെ പെമ്പിള്ളേർക്കൊരു വിചാരമുണ്ട്, അവരുടെ പിന്നാലെ ചെലഞ്ഞിടക്കുന്ന പൂവാലന്മാരാണ് എല്ലാ ആണുങ്ങളും. മനുഷ്യൻ ഒരുമാതിരി ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോഴാ പെൺകുട്ടിയുടെ മറുപടി കിട്ടിയോ സാർ? ആളെ കൊരങ്ങളിപ്പിക്കുന്ന ചോദ്യമല്ലേ ഇത്? എന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചു, അയാൾ തന്നെ അത് പ്രൊസീഡും ചെയ്തു. ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറയണം. ഇഷ്ടമാണ്? ആ പെൺകുട്ടിക്ക് ഇഷ്ടമാണെന്ന്. ഏത് പെൺകുട്ടിക്ക്? ഇത്രയും ദേഷ്യക്കാരനാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ലെന്ന് പറയും. ഏയ്, അത്രക്ക് ദേഷ്യമൊന്നുമില്ല. എങ്കിൽ ഈ പെൺകുട്ടിക്ക് ഇഷ്ടമാണ്. സ്ത്രീധനം ഒന്നും ചോദിച്ചില്ലെങ്കിലും പുള്ളിക്കാരന്റെ നിലക്കും വിലക്കും ചേർന്ന രീതിയിൽ തന്നെ വേണം കല്യാണം നടത്തി കൊടുക്കാൻ. അതിന് ഇത്തിരി ചെലവ് കൂടും, അല്ലാതെ ഇവളുടെ കല്യാണം പോലെ നിസാര കാച്ചിന് നടക്കില്ല. നിങ്ങളുടെ നിലക്കും വിലക്കും ചേർന്ന രീതി തന്നെ നമ്മുടെ കല്യാണം നടത്തിയത്. എന്റെ നിലക്കും വിലക്കും നീ എന്ത് തേങ്ങയുടെ മൂടേ? ഇക്കാലത്ത് ഒരു കല്യാണം നടത്തിയാലും രണ്ട് കല്യാണം നടത്തിയാലും ചെലവൊക്കെ ഒന്ന് തന്നെ. അപ്പൊ പിന്നെ രണ്ട് കല്യാണം ഒന്നിച്ച് നടത്തിക്കൂടെ? എന്തേ രണ്ട് കല്യാണോ? മായ പഠിച്ചോണ്ടിരിക്കല്ലേ. മായ പഠിച്ചോട്ടെ, ഇവിടെ കെട്ടുപ്രായം കഴിഞ്ഞാ വേറെയും മക്കളില്ലേ അമ്മയ്ക്ക്? ഇവൻ എന്താച്ചാ പറയണേ? നിനക്ക് മനസ്സിലായില്ലേ, ഇവന്റെ കല്യാണക്കാരായി പറഞ്ഞു വരുന്നു. ഈ മൂക്കൂടി ഇരിക്കുമ്പോ എന്തിനാ വളഞ്ഞു പിടിക്കണേ? അളിയന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. അതിനിപ്പോ പെട്ടെന്നൊരു പെണ്ണിനെ കണ്ടുപിടിക്കാന്ന് വെച്ചാ? അക്കാര്യത്തിൽ ആരും ബുദ്ധിമുട്ടണ്ട, പെണ്ണിനെയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നിനക്ക് ആരോടാ പ്രേമ? പറയടാ പ്രേമേന്ദ്ര, നമ്മുടെ ജാതിയ? സ്റ്റുഡിയോ ഓണറാ. സ്റ്റുഡിയോ ഓണർ? സ്റ്റുഡിയോ ഓണർ അല്ല, ബിൽഡിംഗ് ഓണറിന്റെ മകള് രേണുക. കൊള്ളാലോ, ഒരുത്തി കമ്പനി ഓണറേ, ഒരുത്തൻ സ്റ്റുഡിയോ ഓണറേ, ഇവിടെ എല്ലാവരും കയറി പിടിച്ചിരിക്കുന്ന ഓണർമാരെയാണല്ലോ. എന്നാ പിന്നെ നമുക്ക് ആലോചിക്കാം. എന്തേ പ്രേമേന്ദ്രൻ മിടുക്കനാ, എനിക്ക് അവനെ വലിയ ഇഷ്ട. വാടയുടെ കാര്യത്തിൽ കിറ് കൃത്യ. പിന്നെ വിശേഷിച്ച് പ്രേമേന്ദ്രന്റെ കാര്യം പറയാനാ വന്നത്. മോളെ, ഇത് പ്രേമേന്ദ്രന്റെ ബന്ധുക്കളാ. രേണുകയല്ലേ, എന്നെ മനസ്സിലായോ? അന്ന് സ്റ്റുഡിയോയിൽ വെച്ച് രേണുയെ കാണാനാ ഞങ്ങൾ ഇപ്പൊ വന്നത്. അവര് തമ്മിൽ ഇഷ്ടത്തിലായ സ്ഥിതിക്ക് നമ്മൾ വീട്ടുകാരുടെ ചുമതലയൊക്കെ നിർത്തിയേക്കാം. നിങ്ങൾ പറഞ്ഞു വരുന്നത്? രേണുക ഒന്നും പറഞ്ഞില്ലേ, പ്രേമേന്ദ്രനും രേണുകയും തമ്മിലുള്ള കല്യാണ കാര്യം. മോളെ, നീ ഇവർക്ക് കുടിക്കാൻ എന്താന്ന് വെച്ചാ എടുക്ക്. എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിട്ട് പറയല്ല, പെൺകുട്ടികളുടെ കാര്യത്തില് അമ്മമാർക്കാണല്ലോ അവകാശം കൂടുതല്. പിന്നെ അവളുടെ അമ്മ വിശാലാക്ഷിയോടുകൂടി. അല്ല, അങ്ങനെയാണല്ലോ വേണ്ടത്. വിശാലം പ്രേമേന്ദ്രന്റെ പെങ്ങൾ പ്രഭാവതിയുടെ കല്യാണക്കാരി നിശ്ചയിച്ചു. ഗുഡ്. രണ്ടുപേരുടെ ഒരുമിച്ച് നടത്തണമെന്നാ ഞങ്ങളുടെ താല്പര്യം. അതെ, ഒരുമിച്ച് നടത്തിയ ഒത്തിരി ലാഭാണ്. വെരി ഗുഡ്. അപ്പോ എന്നത്തേക്കാ കല്യാണം? നമ്മളൊന്ന് ഫ്രീ ആണോ ശങ്കു? അല്ല, അത് കാര്യങ്ങളൊക്കെ പറയാനാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അത് ശരി, അപ്പൊ ഒന്നും തീരുമാനിക്കാതെയാണോ കല്യാണം ക്ഷണിക്കാൻ വന്നത്? ഞങ്ങൾ പറഞ്ഞു വരുന്നത് രേണുകയും പ്രേമേന്ദ്രനുമായിട്ടുള്ള കല്യാണക്കാരിയാണ്. ശങ്കു, കല്യാണം ആലോചിക്കാൻ വന്നാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇവിടെ വന്ന് ഇത് ആലോചിക്കാൻ? ഡോക്ടേഴ്സ്, ബിസിനസ്സുകാര്, വക്കീലന്മാര്, ഇങ്ങനെ ഓരോരുത്തരുടെ ആലോചന വന്നിട്ടേ ഞാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെയാണ് ഈ കല്യാണത്തിനും ചത്തടത്തും ഒക്കെ ക്യാമറയും തൂക്കിയിട്ട് നടക്കുന്നവൻ. പണത്തിന് ഇത്തിരി കുറവുള്ളൂ, അന്തസ്സിന്റെ തറവാടുത്തത്തിന്റെയും കാര്യത്തില് നിങ്ങളെക്കാൾ ഒത്തിരി മുന്നിലാ ഞങ്ങള്. തെക്കാടത്തുകാരെ അന്തസ് പഠിപ്പിക്കാൻ നീ ആരാടി? നാക്കിന്റെ കാര്യത്തില് നിങ്ങളെക്കാൾ നിങ്ങൾ എനിക്കാ, മറക്കണ്ട. നീ മിണ്ടാതിരി, നിങ്ങളുടെ മോളെ കെട്ടിയില്ലെങ്കിൽ തൂങ്ങിച്ചാവൂന്ന് പ്രേമേന്ദ്രൻ പറഞ്ഞിട്ടില്ല? അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങണു. ശങ്കു, ഈ ആണുങ്ങൾക്കൊരു നെലിയും വലിയുണ്ട്, അത് നിങ്ങളായിട്ട് നശിപ്പിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട്. വരട്ടെ അമ്മേ, വാടിയാത്ത് ചായ കൊടുത്ത് സൽക്കരിക്കാൻ കണ്ട ആൾക്കാര്, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അതങ്ങ് മറന്നേക്ക്. എന്റെ മോളെ, ഇതുപോലൊരു പൂതന നിന്റെ അമ്മയായിട്ടുള്ളപ്പോ എന്തിനാ പ്രേമേന്ദ്രനെ കയറി പ്രേമിച്ചത്? ഇറങ്ങി പോഴല്ലേ. ഞങ്ങൾ ഇറങ്ങിയടി, കൂടുതൽ നെരിപിരിവുള്ളതേ അവിടെ അടങ്ങിയിരിക്കുന്നല്ലേ.
നിന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു, തിരിച്ചിട്ടുണ്ട് വാക്ക് പറഞ്ഞൂടെ. ഓടിയാത്ത മോൻ ഇവിടുത്തെ ചെക്കന്? അതെ. കല്യാണം കഴിച്ചതാണോ? ഇല്ല. എന്നാ മോന്റെ തള്ള ചത്തിട്ട് കല്യാണം കഴിച്ചാ മതി. നിന്റെ കെട്ടിയോൾക്ക് സ്വൈരം കിട്ടണെങ്കിൽ ഒടുവിൽ നീ നിന്റെ തള്ളേനെ തട്ടേണ്ടി വരും. ഒന്നെങ്കിൽ പണവും പ്രതാപവും വേണം, അല്ലെങ്കിൽ കൂടെ കൊണ്ടു നടക്കാൻ ഒരാന ചന്തമെങ്കിലും വേണം. ഇത് ഒന്നും ഇല്ലാത്ത ഒരുത്തിനെ നിനക്ക് എങ്ങനെ കയറി പ്രേമിക്കാൻ തോന്നിയടി? നമ്മുടെ സ്റ്റാറ്റസിനെ കുറിച്ച് വല്ല വിചാരം ഉണ്ടോ നിനക്ക്? പ്രേമേന്ദ്രന്റെ കുടുംബം അത്രയ്ക്ക് മോശമൊന്നുമല്ല, നല്ല തറവാട്ടുകാർ തന്നെയാ. തറവാട്ടുകാര്? നമ്മുടെ ഏഴ് അയലത്തെത്തു അവര്. ശങ്കു, എന്താ ഒന്നും മിണ്ടാത്ത? അമ്മ പറഞ്ഞാലും കാര്യമില്ലാതില്ല. കുടുംബങ്ങൾ തമ്മിൽ ചേർച്ചയില്ലെങ്കിൽ മനസമാധാനം ഒരിക്കലും കിട്ടില്ല. അച്ഛന്റെയും അമ്മയുടെയും കുടുംബങ്ങൾ തമ്മിൽ വലിയ ചേർച്ചയില്ലായിരുന്നല്ലോ. എന്നിട്ട് ഒരു ദിവസമെങ്കിലും മനസമാധാനത്തോടെ അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടോ? നിന്റെ അച്ഛനെ എന്തിന്റെ കുറവിലാടി മനസമാധാനം ഇല്ലാത്ത? അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അത്ര തന്നെ. എന്റെ ജീവിതം എങ്ങനെ വേണോ നിശ്ചയിക്കേണ്ടത് ഞാനാ. അതിന് തടസ്സം നിൽക്കുകയാണെങ്കിൽ തുടർന്ന് ജീവിക്കണം എന്നെനിക്കില്ല. എന്താ മോളെ പറയുന്നത്? ഞാൻ തൂങ്ങി ചാവുമെന്ന് അത്ര തന്നെ. ഇത്രയും നിസാര കാര്യത്തിന് തൂങ്ങി ചാവുമെങ്കിലേ പോയി ചാവടി. എനിക്കിത് നിസാര കാര്യമല്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അത് മാറില്ല. ഞാനും അവളെന്തെങ്കിലും കടുങ്കൈ പിന്നെ. അതെ, അവൾക്ക് മൂക്കത്താ ശുണ്ടി. വാശി പിടിച്ച് നേടാൻ അവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അമ്മ എന്തിനാ വെറുതെ എതിർക്കാൻ പോണത്? അവൾക്കത് മതിയെങ്കിൽ നടത്തി കൊടുക്കണമേ. കെട്ടുന്നതും കൊണ്ടു കിടക്കുന്നതും അനുഭവിക്കുന്ന എല്ലാം അവൾ തന്നെയല്ലേ? അനുഭവിക്കട്ടെ. ഇനി വല്ല ആത്മഹത്യാ ശ്രമം നടത്തിയാൽ മോശപ്പേര് നമുക്കാ. നാട്ടുകാർ വേറെ വല്ലതും പറയും. പിന്നെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് പോലും നല്ല വരച്ച വരയിൽ നിർത്താൻ ഈ കുടുംബത്തിലേക്ക് ഒരു മരുമകനെ കിട്ടിയെന്ന്. എനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല. എന്റെ മോള് തൂങ്ങി ചാവണ്ടെന്ന് കരുതിയ ഞാൻ ഇതിന് സമ്മതിച്ചത്. പിന്നെ എന്റെ മോളെ കെട്ടുന്നവൻ ഏതവനായിരുന്നാലും ശീതനം കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കും. സ്വർണത്തിന് പുറമെ ഒരു മാരുതി കാർ. നിനക്ക് ഡ്രൈവിംഗ് വശമുണ്ടോടാ? അത് പിന്നെ ഇല്ലെങ്കിലും സാരല്ല, വണ്ടി നേരത്തെ കൊടുത്തേക്കാം, ഓടിച്ചു പഠിക്കട്ടെ. ടീച്ചർക്ക് അവാർഡ് കിട്ടില്ല അതിശയില്ല. മക്കളെ നന്നായിട്ട് പഠിപ്പിച്ചു വളർത്തിയിട്ടുണ്ട്. എല്ലാം കൊമ്പത്തല്ലേ കയറി പിടിച്ചിരിക്കുന്നത്. ഒരുത്തി കോടീശ്വരനെ വളച്ചെടുത്തു, ഒരുത്തൻ കോടീശ്വരിയെ വളച്ചെടുത്തു. എന്തായാലും ശാരദാ ടീച്ചറിന് കച്ചവടം ലാഭം. അപ്പോ മകൾക്ക് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഇതും നടക്കട്ടെ. ശങ്കു, പ്രേമേന്ദ്ര, ഞാൻ മോളോട് ഒരു നല്ല വാക്ക് പറഞ്ഞോട്ടെ. എന്റെ നാത്തൂനെ കിട്ടിയതേ ഇത് കോടീശ്വരന. നമ്മൾ സ്റ്റാറ്റസ് കിട്ടുന്ന നീ പെരുമാറണ്ട കേട്ടോ. അമ്മയ്ക്ക് ഈ രേണുക അറിയില്ലേ? ഞാൻ ഒരിടത്തും താഴ്ന്നു കൊടുക്കോ? പ്രേമേന്ദ്രൻ ഒരു പാവ, എന്റെ ഇഷ്ടത്തിന് കൊണ്ടുവരട്ടെ, എനിക്കറിയാം. അവനെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് പോന്നേരാ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കേറിക്കോ മോളെ. ഏ, പ്രേമേന്ദ്രന്റെ വീട്ടുകാർ പൊന്നൂല നോക്കണം. മേടിക്ക്. കൊച്ചമ്മേ, ഡിന്നറിന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും? എന്തൊരു ചൂടാ ഇവിടെ. തെക്കേ മുറി എ സി ആണെന്നാ ഇവിടെ എല്ലാരും പറയാറ്. ഈ ജനലൊക്കെ തുറന്നിട്ടാ ഇവിടെ എന്ത് കാറ്റാണെന്നറിയോ?
പക്ഷേ ഇന്ന് തുറന്നിടാൻ പറ്റുമോ? എനിക്ക് ഇവിടെ എന്നിട്ട് ശ്വാസം മുട്ടുന്നു. ഈ ജനലെല്ലാം അടച്ചു പൂട്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുമല്ല. ഒരു ടേബിൾ ഫാൻ എങ്കിലും അറേഞ്ച് ചെയ്ത് വെച്ചൂടായിരുന്നോ? അയ്യോ, ഞാൻ അത് ഓർത്തില്ല. നാളെ തന്നെ എന്ത് വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. പത്തുനേറ്റിന്റെ മൂട് കളയാതെ നീ ആ പാല് കുടിച്ച് പ്രതി തന്നെ. അയ്യോ, അങ്ങനെയല്ലല്ലോ, ഞാൻ പകുതി കുടിച്ചിട്ടല്ലേ നീ കുടിക്കുന്നത്. ആ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനായത് പോലെ ഒരു തോന്നൽ. എന്നെ കെട്ടിയതുകൊണ്ടാണോ? തന്റെ വീട്ടിൽ കുറച്ചു ദിവസം കഴിയാൻ എനിക്ക് കൊതിയാവുകയാണോ? നമുക്ക് നാളെ തന്നെ അങ്ങോട്ട് പോയാലോ? ആ കൊച്ചു വീട്ടിലോ? ഇവിടെയാണെങ്കിൽ എന്തൊരു സൗകര്യം. എനിക്ക് ഇവിടുന്ന് പോണോന്നേ ഇല്ല. നമ്മളെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരുന്നാൽ എന്ത് രസമാണോ ഉള്ളത്. തന്റെ വീട്ടിലാണെങ്കിൽ എത്ര അംഗങ്ങളാ, തമാശയും പൊട്ടിച്ചിരിയും ബഹളവും. അച്ഛനും അമ്മയും ഒരുപാട് മക്കളും ഒക്കെ ഉള്ള ഒരു വലിയ കുടുംബം എനിക്ക് ഒത്തിരി ഇഷ്ട. എന്ത് പറ്റി, തണുക്കുന്നുണ്ടോ? ഞാൻ എ സി ഓഫ് ആക്കാം. വേണ്ട, എ സിയുടെ തണുപ്പ് എനിക്കിഷ്ടേട്ടാ. എന്താ? കല്യാണത്തിന് വന്ന് പലരും ചോദിക്ക. എന്താ ചോദിച്ചത്? ശേഖരേട്ടന് എത്ര രൂപയുടെ സ്വത്തുണ്ടെന്ന്. സ്വത്തോ? ഇനി ആരെങ്കിലും ചോദിച്ചാ അവരോട് ഗമയ്ക്ക് പറയാനാ. സ്വത്തിന്റെ കണക്കൊക്കെ ഞാൻ അവരെ വിശദമായിട്ട് പിന്നീട് ബോധ്യപ്പെടുത്തിക്കൊള്ളാം. നീ വന്ന്. രാവിലെ എല്ലാരും ഒന്ന് കാണണമെന്ന് തോന്നി, ഞങ്ങൾ ഇനി പോകുന്നു. അതിനെന്താ, നിങ്ങൾക്ക് എപ്പ വേണമെങ്കിലും വരാലോ. അയ്യോ ചേച്ചി, അടിപൊളി ശരിയാണല്ലോ, നീ തുടക്കല്ലേ. വാ മകള്. സാധാരണ കെട്ടിച്ചു വിട്ട മൂന്നാം പക്കം ആരെങ്കിലും ചെന്ന് വിരുന്നിന് കൂട്ടിക്കൊണ്ട് വരിക പതിവ്. അല്ലാതെ പിറ്റേ ദിവസം നേരം പുലരും മുമ്പ് അച്ചി വീട് അന്വേഷിച്ചു വരുന്ന ആണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അച്ചി വീട് വിരുന്ന്? നീ ആരുടെ കാര്യം ഈ പറയുന്നത്? എന്താ രണ്ടുപേരും കൂടി മുറിക്കാത്തൊരു സംസാരം. നീ എന്താ, നീ മാത്രമല്ലോ? ഞാൻ മാത്രല്ല, ചേട്ടനുണ്ട്. ഞങ്ങക്ക് രാവിലെ ഇങ്ങോട്ട് പോരണം തോന്നി. ഞങ്ങളുടെ നാട്ടു നടപ്പ് അനുസരിച്ച് കൂട്ടിക്കൊണ്ടു പോവാൻ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ ആരെങ്കിലും വരും, എന്നിട്ടേ ചെല്ലു. ഞങ്ങൾ അതൊന്നും നോക്കില്ല. സ്വന്തം വീട്ടിൽ വരുന്നതിന് എന്ത് നാട്ടു നടപ്പ് നോക്കാനാ? എന്താ ഇന്നലെ ഉറങ്ങിയില്ലേ? ഓ, നിങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാ കഴിഞ്ഞുകൂടണെ? കാറ്റും വെളിച്ചവും കടക്കാത്ത ഈ കുടിസ് റൂമില് ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാനും. എന്താ ഈ എ സിയുടെ തണുപ്പ്? സത്യത്തിൽ ജലദോഷം പിടിച്ചു. അത് എ സി റൂമിൽ താമസിച്ച് പരിചയമില്ലാഞ്ഞിട്ടാ. ആഹാ, രണ്ടുപേരും കൂടി സംസാരിച്ചോണ്ട് നിക്കിയ, കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. വാ. ആ ചേട്ടത്തി ചെല്ല്, ഞാൻ സാറിനെ വിളിക്കാം. സാറോ? ഞാനത് ഓർത്തില്ല, എല്ലാരും പുള്ളിക്കാരനെ അങ്ങനെയാ വിളിക്കാറ്. പ്രഭാവതി വിളിച്ചത് ആ പഴയ സ്നേഹയാണെന്നുള്ള ഓർമ്മയില്ല അല്ലേ? ഭാര്യയാണെന്ന് എപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല. പ്രേമൻ എന്തേ? നിന്റെ പ്രേമനും ഇവളുടെ സാറും ഒക്കെ അവിടെ ഉണ്ട്. രണ്ട് പെണ്ണുങ്ങൾ കൂടിയാ പിന്നെ സംസാരിക്കാൻ ഉള്ളി പൊളിക്കുന്ന കാര്യം മതി. എന്താ രണ്ടുപേരും? ഒന്നുമില്ല, എനിക്കറിയാൻ മേലാത്ത കുറെ കാര്യങ്ങള് ചേട്ടത്തി ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ഈ ചേട്ടത്തി എന്ന വിളി ഒന്ന് ഒഴിവാക്കാവോ? പ്രഭയേക്കാൾ പ്രായ കൂടുതലൊന്നും എനിക്കില്ല. നാട്ടു നടപ്പ് അനുസരിച്ച് ചേട്ടന്റെ ഭാര്യയെ ചേട്ടത്തിന്നാ വിളിക്കാറ്. ഇഡലിയോ? ഇതെനിക്കിഷ്ടല്ല. ബ്രേക്ക്ഫാസ്റ്റും ബ്രെഡ് ടോസ്റ്റും പുൾസയും എനിക്ക് നിർബന്ധ. മോളത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അതും കൂടി കരുതിയെന്നെ. എനിക്കും രാവിലെ ഇഡലി ഇഷ്ടമല്ല. അമ്മേ, നല്ല പഴങ്കഞ്ഞി ഇരിപ്പുണ്ടോ? ഈ ചേട്ടന്റെ കാര്യം തമാശ. തമാശ ഒന്നും അല്ലടി അമ്മേന്റെ അടുത്ത്. ഈ പഴങ്കഞ്ഞിയിലേക്ക് കുറച്ച് തൈരൊക്കെ ഒഴിച്ച് രണ്ട് കാന്താരി മുളക് എടുത്തിട്ട് ഞെരടി ഞെരടി കുറച്ച് അച്ചാറും ചമ്മന്തിയും കൂടെ കുഴച്ചങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ. ഓ, അത് കേട്ടപ്പോഴേ എന്റെ വായിന്ന് വെള്ളം. എന്റെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം അത് തന്നെയാ. നിനക്ക് മണേ കുറച്ച് കഴിച്ചുടി, നാണക്കേടൊന്നുമില്ല. പിന്നെ നമ്മളാരും അമേരിക്കയിലൊന്നും അല്ലല്ലോ ജനിച്ചു വളർന്നത്. അല്ല, പ്രേമേന്ദ്രൻ ഇഡ്ഡലിയാണോ അതോ പഴങ്കഞ്ഞിയാണോ? ഞാനിപ്പോ വരാം. ആ നീ കണ്ടോ, ചേട്ടത്തിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓ, ആ പഴങ്കഞ്ഞി എത്തിയല്ലോ, ഇങ്ങോട്ട് വെച്ചോളൂ, ഇങ്ങോട്ട് വെച്ചോളൂ. ആ എന്താ അവന്റെ ഒരു സ്റ്റൈല്. അയാളെ പഴങ്കഞ്ഞി കുടിച്ചിട്ടായിരിക്കും വളർന്നത്. ഞാൻ അങ്ങനെയല്ല, നല്ല ഭക്ഷണം കഴിച്ചു തന്നെയാ. നീ ഒന്ന് പതുക്കെ പറ. ദേ,
എനിക്കാരും പേടിക്കേണ്ട കാര്യമില്ല. ആ പഴങ്ങനെ കൂടി എന്റെ പത്രാശുണ്ട്. പ്രേമൻ എന്തിനാ ഓച്ചാനി ചെന്നത്? അയാളുടെ കാശ് കണ്ടിട്ടാ? അതിനേക്കാ പണം എന്റെ വീട്ടിലുണ്ട്. ഈ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങേണ്ടതായിരുന്നു. കെട്ടിയതിന്റെ പിറ്റേന്ന് കെട്ടിയോള് പിണങ്ങി പോയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കേണ്ടെന്ന് കരുതി.